പഴയങ്ങാടിയിൽ നിന്നും രാത്രികാലങ്ങളിൽ ബസ് സർവീസ് ഇല്ലാത്തത് ജനങ്ങൾക്ക് ദുരിതം സൃഷ്ടിക്കുന്നു. ഏഴുമണിക്ക് ശേഷം ജില്ലാ ആസ്ഥാനമായ കണ്ണൂരിലേക്കുൾപ്പെടെ ബസ് സർവീസ് ഇല്ലാത്തത് ജനങ്ങളുടെ വ്യാപക പ്രതിഷേധത്തിന് കാരണമാകുന്നു. മുൻകാലങ്ങളിൽ പഴയങ്ങാടിയിൽ നിന്ന് രാത്രി 9 മണി വരെ കണ്ണൂർ ഭാഗത്തേക്ക് ബസ് സർവീസ് നടത്തിയിരുന്നു. എന്നാൽ ക്രമേണ ഇത് ഇല്ലാതായി. ഇപ്പോൾ 7 മണിക്ക് ശേഷം ഓട്ടോറിക്ഷയോ ടാക്സി സർവീസിനെയോ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ജനങ്ങൾ. സാധാരണക്കാരെയും തൊഴിലാളികളെയുമാണ് ഇത് ഏറെ ബാധിക്കുന്നത്. പകൽ സമയങ്ങളിൽ ഓരോ 3 മിനിറ്റിലും സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന പഴയങ്ങാടി കണ്ണൂർ റൂട്ടിൽ രാത്രിയിൽ ബസ് സർവീസ് നടത്തുന്നില്ല. ഈ പഴയങ്ങാടി പട്ടണം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 6:30 7 മണിയാകുമ്പോൾ തന്നെ ഇവിടെയുള്ള മുഴുവൻ കടകളും അടച്ചു. കാരണം ദൂരദേശത്തു നിന്ന് വരുന്ന പുതിയേരു പോലുള്ള കണ്ണൂർ പോലുള്ള സ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ അവരുടെ സ്ഥാപനങ്ങൾ ഏകദേശം 6-7 മണിക്കുള്ളിൽ അടക്കുമ്പോഴേക്കും ആവശ്യ സാധനങ്ങൾ പോലും കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഈ നാട്ടിലുള്ളത്. അതുകൊണ്ട് ഒരു നാടിൻ്റെ ഒരു ടൗണിൻ്റെ നാശം തന്നെയാണ് ഈ സാഹചര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയങ്ങാടി ബസ് നല്ലുള്ളത് സമയം രാത്രി 7:30 ശേഷം കണ്ണൂരേക്ക് കണ്ണൂർ ഭാഗങ്ങളിലോ യാത്ര ഭാഗങ്ങളിലോ അല്ല പയ്യന്നൂർ ഭാഗങ്ങളിലോ ഒന്നും നമുക്ക് ബസ്സില്ലാത്ത ഒരവസ്ഥയാണ്. ജനങ്ങൾ തിങ്ങി നിൽക്കുകയാണ്. വല്ലാത്ത പ്രയാസത്തിലുള്ള ജനങ്ങൾ മൊത്തമായിട്ട്, അതായത് ഈ സമയങ്ങൾക്ക് ശേഷം ബസ്സില്ലാതെ നമുക്ക് വട്ടില വാഹനത്തിനെ അപേക്ഷിച്ചിട്ട് കാറോ മറ്റോ ഓട്ടോറിക്ഷ പിടിക്കുന്ന ചെറിയ സാധാരണക്കാരന് പറ്റാത്ത നിലയിലാണുള്ളത്. അതുകൊണ്ട് 9 മണി വരെ നമ്മൾ സാധാരണ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയിൻ സർവീസ് പോലെ KSRTC ഓടിയിട്ടുണ്ട്. 9 മണി വരെ എങ്കിലും ഒരു KSRTC നമുക്ക് കണ്ണൂർ ഭാഗങ്ങളിലും യാത്ര പയ്യന്നൂർ ഭാഗങ്ങളിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങൾക്ക് വലിയൊരു ഉപകാരം ഉണ്ടാകുമെന്ന് നമ്മൾ പറയുകയാണ്. അത് അതിൻ്റെ അധികാരികളെ മുന്നിലേക്ക് ഇത് സമർപ്പിക്കുകയാണ്. എന്തായാലും ഇതിനൊരു പ്രത്യേക ഒരു തീരുമാനം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നേരത്തെ KSRTC ചെയിൻ സർവീസ് നടത്തിയ റൂട്ട് കൂടിയാണിത്. പയ്യന്നൂരിൽ നിന്ന് ഹൈവേ വഴി നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. രാത്രികാലങ്ങളിൽ ബസ്സുകൾ ഇതുവഴി സർവീസ് നടത്തിയാൽ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് അറുതിയാകും. ബന്ധപ്പെട്ട അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.